October 3, 2022 അമേരിക്കയിലെ കാലിഫോർണിയയിലെ മേസഡ് കൗണ്ടി എന്ന് പറയുന്ന സ്ഥലം. അവിടെയുള്ള ഹൈവേയിലൂടെ ഹൈവേ പെട്രോളിങ്ങിനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കാറ് കത്തുന്നത് കാണുകയാണ്. മറ്റേതെങ്കിലും വണ്ടി വന്ന് ഇടിച്ചതുകൊണ്ടായിരിക്കാം ആ ഒരു കാർ കത്തുന്നതെന്നാണ് ആദ്യം പോലീസുകാർ വിചാരിച്ചത്. നോക്കുമ്പോൾ അതിൽ ഓണറോ മറ്റോ ആരും തന്നെയില്ല. പോലീസുകാർ ആ ഒരു കാറിൻ്റെ ഓണറെ കിട്ടാൻ വേണ്ടി മേസഡ് കൗണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിച്ചു. ഉടൻ തന്നെ ആ ഓണറുടെ അഡ്രസ്സിലേക്ക് പോലീസ് ചെല്ലുകയാണ്. നോക്കുമ്പോൾ അവിടെ ഓണറില്ല, ഓണറുടെ ബന്ധുക്കൾ മാത്രമാണ് അവിടെ ഉള്ളത്. ബന്ധുക്കൾ ഈ ഒരു ഓണറായ ആളുടെ ഫോണിലേക്ക് വിളിച്ചു. ഫോണ് റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ അറ്റൻഡ് ചെയ്യുന്നില്ല. കുറച്ചു നേരം ട്രൈ ചെയ്ത് നോക്കി. പിന്നീട് ഈ ഒരു ഓണറിൻ്റെ സഹോദരൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ആ ഒരു ഫോണും റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ അറ്റൻഡ് ചെയ്യുന്നില്ല. വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുകയാണ്. അപ്പോഴാണ് അവസാനം ആ ഒരു ഫോൺ എടുത്തത്. പക്ഷേ ആ ഫോൺ എടുത്തത് ആ ഓണർ ആയിരുന്നില്ല, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അയാൾ പറഞ്ഞത് എനിക്ക് ഈ ഫോണ് റോഡിൽ നിന്ന് കിട്ടിയതാണ് എന്നാണ്. ഇവിടെ മുതൽ ഈ ഒരു കേസിൽ പോലീസുകാർക്ക് ചില സംശയങ്ങൾ തോന്നുകയാണ്. കാരണം വിജനമായ രീതിയിൽ കാറ് കത്തിക്കിടക്കുന്നു, ഈ ഓണർ വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ല, ആളെ സഹോദരനെയും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പോലീസുകാർ മനസ്സിലാക്കി. ഉടനെ ഇവരുടെ ഓഫീസിലേക്ക് ചെന്നു. ഈ രണ്ടുപേരും അവിടെയുമില്ല. പിന്നീട് പോലീസുകാർ ആ ഒരു CCTV പരിശോധിച്ചു. അതിൽ പോലീസുകാർ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇവരുടെ ഫാമിലിയിലെ 4 പേരെ, അതിൽ 8 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുമുണ്ട്, ഈ 4 പേരെ ഒരാൾ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. ഇതാണ് പോലീസുകാർക്ക് അതിൽ നിന്ന് മനസ്സിലായത്. ഈ ഒരു കേസ് അന്വേഷിച്ച ശേഷം പോലീസുകാർ പറഞ്ഞത് ഈ ഒരു കൊലയാളിക്ക് നരകത്തിൽ പ്രത്യേക ഒരു പ്ലേസ് ദൈവം കൊടുക്കും എന്നാണ്. അത്ര ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. രൺധീർ സിംഗ് എന്ന് പറയുന്ന 72 വയസ്സുകാരൻ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് കൃപാൽ എന്നാണ്. ഇവര് പഞ്ചാബിലെ ഹർസി ഗ്രാമത്തിലാണ് ജനിച്ചത്. എന്നാൽ 16 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഈ ഒരു രൺധീർ സിംഗ് നാട്ടിൽ ഒരു ഗവൺമെന്റ് ഓഫീസറായിരുന്നു. മാത്രമല്ല ഇവരുടെ ഭാര്യ ഒരു ഗവൺമെന്റ് ടീച്ചറായിരുന്നു. റിട്ടയർമെന്റ് വാങ്ങിച്ചുകൊണ്ട് USAയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളൊരു എയിം കൂടി അവർക്കുണ്ടായിരുന്നു. രണ്ടാമത്തേത്, ഇവരുടെ ഒരുപാട് ബന്ധുക്കൾ ആ സമയത്ത് USAയിലുണ്ട്. മൂന്നാമത്തേത്, ആ ഒരു സമയത്ത് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ ഇതൊരു ട്രെൻഡായിരുന്നു. പലരും ഇവരുടെ പഞ്ചാബിലെ ഹർസി ഗ്രാമത്തിൽ നിന്ന് അമേരിക്കയിൽ പോയിട്ട് സെറ്റിൽ ആയിട്ടുണ്ട്. അങ്ങനെ 16 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ 2 മക്കളുമായിട്ട് ഇവർ USAയിലേക്ക് പോയാണ്. ഒരാളുടെ പേര് അമന്ദീപ് സിംഗ് എന്നായിരുന്നു, ആ സമയത്ത് 23 വയസ്സായിരുന്നു പ്രായം. മറ്റൊരാളുടെ പേര് ജസ്ദീപ് സിംഗ് എന്നായിരുന്നു, ആ സമയത്ത് 20 വയസ്സായിരുന്നു പ്രായം. പിന്നീട് ഈ മക്കൾ 2 പേരും USAയിൽ പഠിക്കുകയാണ്. അതിനുശേഷം അവരുടെ ആഗ്രഹപ്രകാരം ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. അത് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത്. ഈ സമയത്ത് ജസ്ദീപിന്റെ കല്യാണാലോചനകൾ നടക്കുകയാണ്. അങ്ങനെ പെണ്ണിനെ കണ്ടെത്തി. ആ ഒരു കല്യാണം അമേരിക്കയിൽ വെച്ചിട്ടല്ല ഇവരെ നടത്തിയത്, ഇവരുടെ സ്വന്തം ഗ്രാമമായ ഹർസി ഗ്രാമത്തിൽ വെച്ചിട്ടാണ്. ജസ്ദീപിന്റെ ഭാര്യയുടെ പേര് ജസ്ലീൻ എന്നാണ്. കല്യാണം കഴിഞ്ഞ് 1.5 വർഷത്തിന് ശേഷം October 2020 ഇവർ നേരെ അമേരിക്കയിലേക്ക് പോവുകയാണ്. പിന്നീട് 2022 January 27 ഇവർക്കൊരു കുട്ടി ജനിക്കുന്നുണ്ട്. ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് 2023 വീണ്ടും ഇന്ത്യയിലേക്ക് വരണമെന്നാണ്. കാരണം ഈ ഒരു കുട്ടിക്ക് അപ്പോഴേക്കും 1 വയസ്സാവും. ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇന്ത്യയിൽ വെച്ച് നടത്തണമെന്നാണ് ആഗ്രഹം. ഇവരുടെ ബന്ധുക്കളോ മറ്റാരും ഈ ഒരു കുട്ടിയെ നേരിട്ട് കണ്ടിട്ടില്ല. ഇങ്ങനെ പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് October 3, 2022 കാലത്ത് ഈ ഒരു ജസ്ദീപ് തന്റെ ഓഫീസിലേക്ക് പോകുന്നത്. ജസ്ദീപ് പോയതിന് ശേഷമാണ് സഹോദരനായ അമൻദീപ് സിംഗ് അങ്ങോട്ട് വരുന്നത്. പിന്നീട് അവിടെ നിന്നൊരു 9 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ടു പേരെയും മുഖമൂടി ധരിച്ച ഒരാള് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കൈകൾ പിറകിലേക്ക് കെട്ടി ഒരു പിക്കപ്പിലേക്ക് കയറ്റുന്നതാണ് ആ CCTV ദൃശ്യങ്ങളിൽ പോലീസുകാർ കണ്ടത്. അവിടെ നിന്ന് 11 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്ദീപിന്റെ ഭാര്യയായ ജസ്ലീനെയും 8 മാസം മാത്രം പ്രായമുള്ള ആ കുട്ടിയും തോക്ക് ചൂണ്ടി ഇതേ ആള് തന്നെ പിക്കപ്പിലേക്ക് കയറ്റുന്നുണ്ട്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പോലീസിന് അറിയുമായിരുന്നില്ല. തങ്ങളുടെ 2 മക്കളും ഭാര്യയും പേരക്കുട്ടിയും കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്ന് ഈ ഒരു മാതാപിതാക്കൾ അറിയാണ്. ആ സമയത്ത് മാതാപിതാക്കൾ ഇന്ത്യയിലായിരുന്നു. അവർ പുണ്യസ്ഥലമായ ഋഷികേശ് സന്ദർശിക്കുകയായിരുന്നു. അങ്ങനെ ആ മാതാപിതാക്കൾ പേടിച്ചുകൊണ്ട് ഒരു പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിൽ അമേരിക്കയിലേക്ക് പുറപ്പെടുകയാണ്. ഇതേ സമയം തന്നെ പോലീസുകാർ ഈ ഒരു കേസ് വളരെ കാര്യമായ രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് പോലീസുകാർക്ക് മറ്റൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത്. ഈ ഒരു സഹോദരങ്ങളുടെ ATM കാലിഫോർണിയയിലെ മറ്റൊരു നഗരത്തിൽ ഉപയോഗിച്ചു എന്നാണ് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.
അവിടെയുള്ള ക്യാമറ പരിശോധിച്ചപ്പോൾ അതിൽ ഒരാളുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഓഫീസിൽ വന്ന ആളും ഈ ഒരു ATMൽ നിന്ന് ഇവരുടെ പണമെടുത്ത ആളും ഒരാളെന്ന് പോലീസുകാർ കണ്ടെത്തുകയാണ്. അയാളെ പോലീസുകാർ ട്രേസ് ചെയ്തു. പക്ഷേ പോലീസുകാർ തന്നെ പിടിക്കാൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അയാൾ ആത്മഹത്യ ശ്രമം നടത്തുകയാണ്. മാത്രമല്ല പിന്നീട് അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് വളരെ വയലന്റായ അയാളെ പിന്നീട് ഹോസ്പിറ്റലുകാർ മയക്കിക്കെടുത്തുകയാണ്. അയാളുടെ പേര് ജീസസ് സെൽഗാഡോ എന്നാണ്. 48 വയസ്സാണ് പ്രായം. പോലീസുകാർക്ക് ഇയാൾ വയലന്റായി സെഡേഷനിൽ കിടത്തിയത് കൊണ്ട് തന്നെ ഇയാളുടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ സാധിക്കില്ല. അവിടെ പോലീസുകാർ ഒരു സ്റ്റെക്ക് ആവുകയാണ്. ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം പോലീസുകാർ ഈ ഒരു കേസിൽ അതിശയിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ജീസസിന്റെ മോട്ടീവ് എന്താണെന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഇയാൾ കിഡ്നാപ്പിംഗാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇവരുടെ ബന്ധുക്കൾക്കോ മറ്റാർക്കെങ്കിലോ വിളിച്ചുകൊണ്ട് കാശ് എന്തെങ്കിലും ആവശ്യപ്പെടുമായിരുന്നു. പക്ഷെ ഒന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി ഇയാളുടെ മോട്ടീവ് എന്താണെന്ന് അറിയണമെങ്കിൽ പോലീസുകാരുടെ മുമ്പിൽ മറ്റൊരു വഴിയാണ് ഉണ്ടായിരുന്നത്. പോലീസുകാർ നേരെ ഈ വിവരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ആകുകയാണ്. എന്നിട്ട് ഈ ഒരു ഫാമിലിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇയാളെക്കുറിച്ചോ എന്തെങ്കിലും വിവരം അറിയുന്ന ആരെങ്കിലും പോലീസുകാരെ അറിയിക്കണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതിന്റെ പിറ്റേ ദിവസം 4 October 2022 ഈ ഒരു നഗരത്തിന്റെ പുറത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ 4 ആളുകളുടെ മൃതദേഹം കണ്ടെത്തുകയാണ്. അതിൽ ആ 8 മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ വരെ വളരെ ക്രൂരമായ രീതിയിലാണ് കൊന്നിട്ടുള്ളത്. ഈ ജസ്ദീപിന്റെയും അമിന്ദീപിന്റെയും മാതാപിതാക്കൾ USA എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ കൊല്ലപ്പെട്ടിരുന്നു. ഇവരുടെ ബോഡി കണ്ടെത്തിയിരുന്നു. പോലീസുകാർ ഈ കൊലയാളിയായ ജീസസിന്റെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ അയാൾ ഒരു ക്രിമിനൽ ആണെന്ന് മനസ്സിലാവുകയാണ്. കാരണം 2007 January ഇയാളെ ഒരു റോബറിയുടെ കേസിൽ ഇയാളെ പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല 2015 ഇയാൾക്ക് പരോള് കിട്ടുകയും 2018 ഇയാളുടെ പരോള് അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ എന്തിനാണ് ഈ ഒരു ഇന്ത്യൻ ഫാമിലിയെ കൊന്നത്? അതിന്റെ കാരണമായിട്ട് പോലീസുകാർ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ സ്ഥാപനത്തിൽ ഇയാൾ ജോലി ചെയ്തിരുന്നു. അന്ന് ഇവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രതികാരം തീർക്കാനാണ് ഇപ്പോൾ ഈ 4 അംഗ കുടുംബത്തെ വളരെ ക്രൂരമായ രീതിയിൽ ഇയാൾ കൊന്നതെന്നാണ് പോലീസുകാർ പറഞ്ഞത്. ഈ ഒരു കേസിൽ ഇയാളെ മാത്രമല്ല പോലീസുകാർ അറസ്റ്റ് ചെയ്തത്, ഈ ജീസസിന്റെ സഹോദരനായ ആൽബർട്ടിനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ജസ്ദീപിന്റെയും അമിതീപിന്റെയും ജീവിതത്തിലൊക്കെ സംഭവിച്ചത്. ഇതിൽ നമ്മളൊക്കെ പേടിക്കേണ്ട ഒരു സംഭവം കൂടിയുണ്ട്. ഈ ഒരു കൊലയിൽ നിന്ന് മനസ്സിലാവുന്നത് ഇന്ത്യക്കാരോടുള്ള ഒരു വെറുപ്പ് കൂടിയുണ്ട് ഈ ഒരു കൊലക്ക് പിന്നിൽ. ഈ ഒരു സ്റ്റോറിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.